ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. ഇതിലേക്ക് കോവിഡിനെ അതിജീവിക്കാൻ കേരളം. സംസ്ഥാനത്ത് ഇനി ചികിത്സയിലുള്ളത് 147 പേർ മാത്രം. 245 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ഇന്നലെ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചപ്പോൾ 27 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗികളുടെയും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെയും എണ്ണം കൂടിയതാണ് മലബാറിൽ 4 ജില്ലകളിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് ലഭിക്കാതിരിക്കാൻ കാരണം. നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരാണെന്നതും നിയന്ത്രണങ്ങൾ തുടരുന്നതിന് കാരണമായി. കണ്ണൂരും കാസർഗോഡും ചിലയിടങ്ങളിൽ കർശന നിയന്ത്രണം ഇതിനകം തന്നെ നടപ്പാക്കിയിട്ടുമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കടുത്ത നിയന്ത്രണം തുടരുക. സംസ്ഥാനത്താകെ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ള 147 പേരിൽ 122 ഈ ജില്ലകളിലാണ്. നിരീക്ഷണത്തിലുള്ള 88,855 പേരിൽ 33,000 പേരുള്ളതും ഈ ജില്ലകളിൽ. ഇവരിൽ ഭൂരിപക്ഷവും വിദേശത്തുനിന്ന് മടങ്ങിവന്നവർ. പുതുതായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം, ഇതെല്ലാമാണ് 4 ജില്ലകളിലും കർശന നിയന്ത്രണം തുടരാനുള്ള കാരണം. കാസർഗോഡ് ജില്ലയിൽ കളനാട്, നെല്ലിക്കുന്ന്, സൂരി, തളങ്കര എന്നിവിടങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണാണ്. ആരും വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. അവശ്യ സാധനങ്ങൾ വാട്സപ്പ് വഴി ആവശ്യപ്പെടുന്നവർക്ക് പോലീസ് എത്തിച്ചു നൽകും. ജില്ലയിൽ ആകെ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത 168 പേരിൽ ഭൂരിപക്ഷവും ഈ ഭാഗങ്ങളിലുള്ളവരാണ്. നിലവിൽ 44 പേർ കണ്ണൂരിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ചെറുവാഞ്ചേരിയിൽ കുടുംബത്തിലെ 10 പേർക്ക് സമ്പർക്കം വഴി കോവിഡ് ബാധിച്ചു. ന്യൂമാഹി, ചൊക്ലി, പാട്യം, പന്ന്യന്നൂർ, കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ റെഡ് സോണാണ്. അവശ്യ സാധനങ്ങൾ പോലീസ് എത്തിച്ചു നൽകും. കൂടുതൽ പോസിറ്റീവ് കേസുകളുണ്ടായതും കോവിഡ് ബാധിച്ച് മരിച്ച മാഹി സ്വദേശിയുടെ സഞ്ചാരവഴികൾ ഈ പ്രദേശങ്ങളിലായതുമാണ് നിയന്ത്രണങ്ങൾക്ക് കാരണം. കോഴിക്കോട് ജില്ലയിൽ 9, മലപ്പുറത്ത് 8 നിലവിലെ പോസിറ്റീവ് കേസുകൾ. കോഴിക്കോട് ഒരാഴ്ചക്കിടെ 6 പോസിറ്റീവാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 5 ഒരു കുടുംബത്തിലുള്ളവർക്കാണ്. നിരീക്ഷണ പട്ടികയുടെ വലിപ്പവും കൂടുതൽ പ്രവാസികളെത്തിയ ജില്ലകളെന്നതുമാണ് കോഴിക്കോടും മലപ്പുറത്തും നിയന്ത്രണങ്ങൾ തുടരുന്നതിന് കാരണമായത്. മെയ് 3 വരെ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ കർശനമായി തുടരും. ഇതിൽ കോഴിക്കോട് കൂടി ഉൾപ്പെടുത്തുന്നതിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ ജില്ലകളിൽ തീവ്ര രോഗബാധയുള്ള ഹോട്ട്സ്പോട്ട് പ്രത്യേകമായി കണ്ടെത്തും. അത്തരം വില്ലേജുകളുടെ അതിർത്തി അടക്കും. എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ഈ വില്ലേജുകൾക്കുണ്ടായിരിക്കും. മറ്റിടങ്ങളിൽ ലോക്ക്ഡൌൺ ഇളവ് നൽകിയാലും മലബാർ മേഖലയിലെ 4 ജില്ലകളും ഇനിയും കാത്തിരിക്കണം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടായില്ലെങ്കിൽ രണ്ടാം മേഖലയിൽ ഉൾപ്പെടുന്ന ജില്ലകൾ അടുത്ത വെള്ളിയാഴ്ചയോടെ സാധാരണ നിലയിലേക്ക് എത്തിയേക്കും. 5 പോസിറ്റീവ് കേസുകളുള്ള എറണാകുളം, കൊല്ലം ജില്ലകളും 6 പോസിറ്റീവ് കേസുകളുള്ള പത്തനംതിട്ട ജില്ലയുമാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. എറണാകുളം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ പോസിറ്റീവ് കേസുകളുടെ എണ്ണം കുറഞ്ഞതാണ് രണ്ടാം മേഖലയിൽ ഉൾപ്പെടാൻ കാരണം. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ എറണാകുളവും പത്തനംതിട്ടയും ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. എന്നാൽ എറണാകുളത്തെ രണ്ടാഴ്ചയായി പോസിറ്റീവ് കേസുകളില്ല. പത്തനംതിട്ടയിൽ കഴിഞ്ഞ 12 പോസിറ്റീവ് കേസുണ്ടായി. കൊല്ലത്ത് ഒരാഴ്ചയായി പോസിറ്റീവ് കേസുകളില്ല. എറണാകുളത്ത് നിരീക്ഷണത്തിലുള്ള രോഗികളുടെ എണ്ണവും താരതമ്യേന കുറവാണ്. 998 പേരാണ് ഇവിടെ നിരീക്ഷണത്തിലുള്ളത്. പത്തനംതിട്ടയിൽ രോഗലക്ഷണങ്ങളില്ലാതെ 3 പേർ കോവിഡ് പോസിറ്റീവായ സാഹചര്യം നിലവിലുണ്ട്. ഇവിടെ 5002 പേർ നിരീക്ഷണത്തിലാണ്. കൊല്ലത്ത് 4000 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ വിദേശത്തു നിന്ന് വന്നവരും ഉൾപ്പെടുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ 3 ജില്ലകളിലും സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്കെത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18, കൊച്ചി. ലോക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി മൂന്നാം മേഖലയിൽ ഉൾപ്പെടുന്ന 2 ജില്ലകളാണ് തിരുവനന്തപുരവും ആലപ്പുഴയും. ആദ്യഘട്ടത്തിൽ രോഗവ്യാപന ഭീഷണി ഉയർത്തിയെങ്കിലും പിന്നീട് രോഗബാധിതരുടെയും നിരീക്ഷണത്തിലുള്ളവരുടെയും എണ്ണം നിയന്ത്രിക്കാൻ കഴിഞ്ഞതാണ് നേട്ടമായത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവ് അനുവദിക്കാൻ പോകുന്ന ജില്ലകളാണ് തിരുവനന്തപുരവും ആലപ്പുഴയും. മൂന്നാം മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇവിടെ തിങ്കളാഴ്ച മുതൽ ഭാഗികമായി സാധാരണ ജീവിതം അനുവദിക്കും. ഏറെ രോഗഭീതി ഉയർത്തിയ തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ സ്ഥിതി ആശ്വാസകരമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തൽ. ആകെ 14 കേസുകളാണ് ജില്ലയിൽ പോസിറ്റീവായത്. ഇതിൽ 11 പേർക്ക് രോഗം ഭേദമായി. കോവിഡ് സ്ഥിരീകരിച്ച പോത്തൻകോട് സ്വദേശി അബ്ദുൾ അസീസ് മരണപ്പെട്ടു. 2 പേർ ചികിത്സയിലുണ്ട്. ഈ മാസം 9 ജില്ലയിൽ ആർക്കും രോഗം കണ്ടെത്തിയിട്ടില്ല. പോത്തൻകോട് സ്വദേശിക്ക് രോഗം ബാധിച്ചത് എങ്ങനെയാണെന്ന് കണ്ടെത്താനാവാത്തത് ഇപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലാകെ 5 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. ഇതിൽ വുഹാനിൽ നിന്നെത്തിയ വിദ്യാർത്ഥിയും ഉൾപ്പെടും. 2 പേർക്ക് രോഗം ഭേദമായി. ചികിത്സയിലുള്ള 3 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണെന്നതും ആരോഗ്യ പ്രവർത്തകർക്ക് ആശ്വാസം പകരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം.
മൂന്നാം മേഖലയിൽ ഉൾപ്പെട്ട പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകൾക്ക് കൂടുതൽ ഇളവുകൾ ലഭിച്ചത് ആശ്വാസമാകും. എന്നാൽ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന പാലക്കാട്, വയനാട് ജില്ലകളിൽ അന്തർ സംസ്ഥാന യാത്രകൾ നിയന്ത്രിക്കുക എന്നതായിരിക്കും പ്രധാന വെല്ലുവിളി. ഏപ്രിൽ 20ന് ശേഷം മൂന്നാം മേഖലയിൽ ഉൾപ്പെട്ട തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകൾക്ക് കൂടുതൽ ഇളവ് ലഭിക്കും എന്നത് ആശ്വാസകരവും ഒരുപോലെ വെല്ലുവിളി നിറഞ്ഞതുമാണ്. ഈ മൂന്ന് ജില്ലകളിലുമായി 4 പേർ മാത്രമാണ് കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളത്. പാലക്കാട് 2, വയനാട്, തൃശൂർ ജില്ലകളിലായി ഓരോരുത്തർ വീതവുമാണ് ചികിത്സയിലുള്ളത്. ഇവിടെ കടകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ വൈകിട്ട് 7 മണി വരെ തുറക്കാൻ കഴിയും. കാർഷിക ജില്ലകളായ വയനാടിനും പാലക്കാടിനും കൂടുതൽ ആശ്വാസകരമാണ് തീരുമാനം. കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്കും ഇളവ് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന വയനാടും പാലക്കാടും അന്തർ സംസ്ഥാന യാത്രകൾ നിയന്ത്രിക്കുക എന്നത് വെല്ലുവിളിയാകും. ഈ ജില്ലകളിൽ ഇളവ് വന്നതോടെ മറ്റു സംസ്ഥാനങ്ങളിൽ കഴിയുന്നവർ ഇവിടെയെത്താൻ തിരക്ക് കൂട്ടും. എന്നാൽ സംസ്ഥാന അതിർത്തികളിലും ജില്ലാ അതിർത്തികളിലും പരിശോധന പതിവ് പോലെ തുടരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ സ്ഥിതിഗതികൾ വീണ്ടും ആശങ്കാജനകമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ന്യൂസ് 18 പാലക്കാട്. കോവിഡ് ആശങ്ക കോട്ടയത്ത് പൂർണ്ണമായും ഒഴിഞ്ഞെങ്കിലും ഇടുക്കിയിൽ പ്രതിസന്ധി തുടരുന്നു. ഇടുക്കി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കോട്ടയം ജില്ലയ്ക്ക് ഇളവുകൾ വരുമ്പോഴും 1700 പേർ വീടുകളിൽ നിരീക്ഷണത്തിലുണ്ട്. സംസ്ഥാനത്ത് ആദ്യം രോഗം സ്ഥിരീകരിച്ച ജില്ലകളിലൊന്നാണ് കോട്ടയം. ആദ്യം രോഗവിമുക്തി നേടിയ ജില്ലയും കോട്ടയമായി. മാർച്ച് 23 കോട്ടയത്ത് അവസാനമായി രോഗം റിപ്പോർട്ട് ചെയ്തത്. April 3 അവസാനത്തെയാളും രോഗം ഭേദമായി ആശുപത്രി വിട്ടതോടെ കോട്ടയത്ത് ആശ്വാസത്തിന്റെ നാളുകൾ തുടങ്ങി. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 3500 നിന്ന് 1700 ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ പായിപ്പാട് ഉൾപ്പെടെ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോഴും ആശങ്ക തുടരുന്നു. കോട്ടയം പോലെ അത്രയും സുരക്ഷിതമല്ല ഇടുക്കി. April 12 രോഗം ഭേദമായി ഇടുക്കി സ്വദേശി ആശുപത്രി വിട്ടത്. അതിനുമപ്പുറം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു എന്നതാണ് ഇടുക്കിക്ക് മുന്നിലുള്ള വെല്ലുവിളി. കുമളിയോട് ചേർന്ന് കിടക്കുന്ന തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രോഗവ്യാപനം കൂടുതലുള്ളത് ആശങ്കയ്ക്ക് കാരണമാണ്. അതിർത്തിയിൽ ശക്തമായ സുരക്ഷ ഒരുക്കുക പോലീസിന് വെല്ലുവിളിയാണ്. മൂന്നാറും തേക്കടിയും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിലും നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കാനാവില്ല. ന്യൂസ് 18 ഇടുക്കി, കോട്ടയം. എറണാകുളം ജില്ലയിൽ കോവിഡ് പരിശോധനാ ഫലം ഇനി 2.5 മണിക്കൂറിനകം അറിയാം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ PCR ലാബ് സജ്ജമാക്കിയതോടെയാണ് ഈ സൌകര്യം ലഭ്യമായത്. പരിശോധനാ ഫലം 2.5 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുന്ന റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പരിശോധനാ സംവിധാനമാണ് സജ്ജമാക്കിയത്. ഇതിനു മുമ്പ് ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത്തരത്തിലുള്ള സാമ്പിളുകൾ അയച്ചിരുന്നത്. ഇതിന് കാലതാമസം നേരിടുന്നതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുതിയ സംവിധാനം ക്രമീകരിക്കുകയായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ഏർപ്പാടുകൾ ചെയ്തത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരു PCR ലാബ് ഫോർ COVID-19 ടെസ്റ്റിംഗ്, അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരുടെ കോഓപ്പറേഷൻ കൂടെ ഞങ്ങൾ ഒരു ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് എല്ലാം KMSEL വഴിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്, ഗവൺമെന്റ് ഓഫ് കേരള. ദിവസേന 180 സാമ്പിളുകൾ ഈ ലാബിൽ പരിശോധിക്കാൻ സാധിക്കും. 1.25 കോടി രൂപയാണ് ഇതിനായി ചെലവായത്. നിപ്പ കാലത്ത് പ്രത്യേക പരിശീലനം കിട്ടിയ ഡോക്ടർമാർക്കാണ് ലാബിന്റെ ചുമതല. ICMR അനുമതിയോടുകൂടി വിവിധ വൈറസ് രോഗങ്ങളുടെ പരിശോധനയും ഇവിടെ നടത്താം. PT Thomas MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 27 ലക്ഷം രൂപയും ഹൈബി ഈഡൻ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 36 ലക്ഷം രൂപ ചെലവും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോവിഡ് വൈറസ് കണ്ടെത്താനുള്ള പുതിയ ഉപകരണങ്ങൾ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചു. RT ലാബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പരിശോധനാ കിറ്റാണ് വികസിപ്പിച്ചത്. ചിത്ര ജീൻ ലാബ് എന്ന പേരിലാണ് ഉപകരണം. 10 മിനിറ്റിൽ പരിശോധനാ ഫലം ലഭിക്കുമെന്നതാണ് ഉപകരണത്തിന്റെ പ്രത്യേകതയെന്ന് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. അന്തരിച്ച MK അർജുനൻ മാസ്റ്ററുടെ വസതിയിൽ മന്ത്രി AK ബാലൻ നടത്തിയ സന്ദർശനം ലോക്ഡൌൺ നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമായി മാറി. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് 30 പേർക്കൊപ്പം മന്ത്രി അർജുനൻ മാസ്റ്ററുടെ വീട്ടിലെത്തിയത്. സർക്കാരിന്റെ കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് മന്ത്രി സന്ദർശനത്തിനായി എത്തിയത്. മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫ്, സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥർ, MLA, പ്രാദേശിക നേതാക്കൾ എന്നിവർക്കൊപ്പമായിരുന്നു സന്ദർശനം. അർജുനൻ മാസ്റ്ററുടെ ഭാര്യയെ വീടിനുള്ളിൽ സന്ദർശിച്ചപ്പോഴും ആൾക്കൂട്ടമുണ്ടായിരുന്നു.
പിന്നീട് 15 മിനിറ്റോളം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. അപ്പോഴും സാമൂഹ്യ അകലം പാലിച്ചില്ല. വലിയ ആൾക്കൂട്ടത്തെ മന്ത്രി തടഞ്ഞതുമില്ല. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മൗനം പാലിച്ചു. എം കെ അർജുനൻ മാസ്റ്റർ മരിച്ചപ്പോൾ ലോക്ഡൌൺ നിയമങ്ങൾ പാലിച്ചായിരുന്നു സംസ്കാരം. ന്യൂസ് 18 കൊച്ചി. യു എ ഇയിലെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ന് വിശദീകരണം നൽകും. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ദുബായ് കെ എം സി സി ആണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പ്രവാസികൾ കൂട്ടത്തോടെ വന്നാൽ സംസ്ഥാനത്തിന് അത് കൈകാര്യം ചെയ്യാനാകുമോ എന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്രവാസികളുടെ കണക്കറിയാൻ കേന്ദ്ര സർക്കാർ ഓൺലൈൻ പോർട്ടൽ തുടങ്ങണമെന്നതും കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട്. ലോക്ഡൌൺ കാലത്ത് അതിഥി തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോവിഡ് കാലത്ത് കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്ക് സാമൂഹിക അകലത്തെക്കാൾ സാമൂഹിക സുരക്ഷയാണ് സർക്കാർ ഉറപ്പാക്കേണ്ടതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. പായ്പാടും പെരുമ്പാവൂരും അതിഥി തൊഴിലാളികൾ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിലാണ് ഇക്കാര്യം ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഇവരുടെ അവസ്ഥ പരിശോധിക്കുന്നതിനായി ജില്ലാതലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കുന്നത് ആലോചിക്കാവുന്നതാണെന്നും നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ കോവിഡിനൊപ്പം ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും പടരുന്നു. ജില്ലയിൽ 6 ഇടങ്ങളിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. 100-ലേറെ ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത്. ജില്ലയിലെ താമരശ്ശേരി കുന്നമംഗലം മേഖലയിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത്. ഇവിടെ വിവിധ വാർഡുകളിൽ 3 മാസത്തിനിടെ 119 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒപ്പം മഞ്ഞപ്പിത്ത കേസുകളുമുണ്ട്. 2-3 ഔട്ട് ബ്രേക്കുകൾ പല സ്ഥലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശുചിത്വം, അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ സുരക്ഷ, ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ 10-ലധികം പേരിൽ ഡെങ്കിപ്പനിയും കണ്ടെത്തി. സാധാരണ ഏപ്രിൽ പകുതിയോടെയാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യാറുള്ളത്. പുതിയ സാഹചര്യത്തിൽ പരിസര ശുചീകരണത്തിന് പ്രധാന പരിഗണന നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കോമൺ ഏരിയാസിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താവുന്നതാണ്. അതിന് മറ്റ് വകുപ്പുകളുടെ സഹായവും ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള അവരുടെ സഹായവും അതിനകത്ത് തേടാവുന്നതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസിലും അറിയിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനൊപ്പം ഡെങ്കിപ്പനി പ്രതിരോധത്തിനും സമയം കണ്ടെത്തണമെന്ന വെല്ലുവിളിയാണ് ആരോഗ്യവകുപ്പ് നേരിടുന്നത്. വീട്ടിൽ കഴിയുന്നവരുടെ സേവനം കൂടി ലഭ്യമാക്കി പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 420 ആയി. 13,000-ൽ പേർക്കാണ് കോവിഡ് ഇതുവരെ സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുകയാണ്. 3,000-ൽ കേസുകളാണ് മഹാരാഷ്ട്രയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ചൈനയിൽ നിന്നുള്ള കോവിഡ് പരിശോധനാ കിറ്റുകൾ ഇന്ത്യയിലെത്തിയതോടെ ഇന്ന് മുതൽ കൂടുതൽ സാമ്പിളുകൾ വേഗത്തിൽ പരിശോധിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനങ്ങൾക്കുള്ള കിറ്റ് വിതരണവും ഇന്ന് ആരംഭിക്കും. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 145,000 കടന്നു. രോഗബാധിതരുടെ എണ്ണം 22,00,000 അടുക്കുന്നു. ബ്രിട്ടനിലും ഫ്രാൻസിലും മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും ഉയരുന്നു. അമേരിക്കയിൽ മരണം 34,000 രോഗബാധിതരുടെ എണ്ണം 6.25 ലക്ഷവും കടന്നു. എന്നാൽ ചില സംസ്ഥാനങ്ങൾ ഈ മാസം തന്നെ തുറക്കാനുള്ള മാർഗനിർദ്ദേശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കി. സ്ഥിതിഗതികൾ വിലയിരുത്തി ഗവർണർമാർക്ക് തീരുമാനിക്കാമെന്നാണ് നിർദ്ദേശം. ഒഹിയോ വിൻകോസിൻ ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ തുറക്കാൻ തീരുമാനിച്ചെങ്കിലും രാജ്യത്തിന്റെ വൈറസ് വ്യാപന കേന്ദ്രമായി മാറിയ ന്യൂയോർക്ക് നിയന്ത്രണം മെയ് പകുതി വരെ തുടരും. Open and over the next very short period of time it's going to be up to the governors. We're going to work with them, we're going to help them, but it's going to be up to the governors. I think you're going to see quite a few states starting to open. ഇടവേള. ഹലോ, നമസ്കാരമുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ ബേരിയ എന്ന സ്ഥലത്താണ്, ഫ്രീമോണ്ട്, കാലിഫോർണിയയിൽ. ഇവിടെ ലോക്ക്ഡൗൺ ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ, എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാത്രം. അതും വളരെ ചുരുങ്ങിയ ആൾക്കാരെ കാണുള്ളൂ നമ്മൾ റൂട്ടിലൊക്കെ. നടക്കാൻ പോകുന്നുണ്ട് എല്ലാ ദിവസവും, നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതിനൊന്നൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് കുറച്ചും കൂടെ കർശനമായിട്ട് പാർക്കിലൊക്കെ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നതൊക്കെ അരുതെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ടിക്കറ്റ് കൊടുക്കലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നടക്കുന്നതിന് പകരം ഇപ്പം ഉച്ചയ്ക്കാണ് നടക്കുക. ഒരു 11-12 മണിയാകുമ്പോൾ നടക്കാൻ പോകും ജോലീൻ്റെ ഇടയിൽ. അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല, ഒരു നിശബ്ദത, സൈലൻസാണ് മൊത്തം നടക്കാൻ വേണ്ടി പോണ സമയത്ത്.
കുട്ടികളിങ്ങനെ കുറച്ച് സൈക്കിൾ ഓടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ നടക്കുന്നുണ്ടാവും, ഇത്രയൊക്കെ തന്നെ കാണാറുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു രസകരമായിട്ടുള്ളൊരു ന്യൂസ് കേട്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രീമോണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉള്ള 7 പേരെ സാന്റാക്രൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് പിടിച്ചിട്ട് $1,000 ഓരോരുത്തർക്കും ഫൈൻ അടിച്ചിരുന്നു. അതായത് യാത്ര ചെയ്യരുതെന്നൊന്നുമില്ല, എന്നാലും അത്യാവശ്യ കാര്യത്തിന് മാത്രമേ ആൾക്കാർ പുറത്തേക്ക് പോകുന്നുള്ളൂ. ഇപ്പോൾ പോലീസ് സീരിയസ് ആയിട്ട് കുറച്ചും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവർ അവിടെ വരെ പോയി തിരിച്ചങ്ങ് വന്നാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ബിയർ കുടിക്കണമെന്നോ കള്ളു കുടിക്കണമെന്നോ ഒരു തോന്നിയിട്ട് അത് മേടിച്ചു. ഇവിടെ കള്ള് മേടിക്കാൻ നേരത്ത് ID കാണിക്കണം. ID കാണിച്ചപ്പോഴാണ് നോക്കുമ്പോൾ ഫ്രീമോണ്ടിലുള്ള ആൾക്കാരാണ് സാന്റാക്രൂസിൽ ID വെച്ച് കള്ള് മേടിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. എന്താ അവിടെ എന്ന് ചോദിച്ചു. പോലീസ് വന്ന് പോലീസ് പിടിച്ച് ഫൈൻ അടച്ച്. അല്ല, ഓരോരുത്തർക്കും ഓരോ നേർച്ചയാണ്. ഫ്രീമോണ്ടിൽ ഇവിടെ ലിക്കർ ഷോപ്പ് പൂട്ടൽ ഒന്നുമില്ല, എന്നാലും ഫ്രീമോണ്ടിൽ മേടിച്ചാൽ പോരാ, സാന്റാക്രൂസ് പോയി അവിടുന്ന് മേടിച്ച് ടിക്കറ്റും $1,000 ടിക്കറ്റും എടുത്തിട്ട് തിരിച്ചു പോന്ന്. അല്ല, പണി വരുന്ന ഓരോ വകുപ്പേ, അല്ല എന്ത് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് പെരുമാറണം. അത് പുമ്പിളെ നാട്ടിലായാലും അമേരിക്കയിലായാലും ഈ നിയമം അനുസരിക്കാതെ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യുന്ന ചങ്ങായിമാർ എല്ലായിടത്തും ഉണ്ടാവും. രോഗികളിൽ ചിലർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ കൂടുതൽ ദിവസം എടുക്കുന്നു. അവസാന വിമാനം കേരളത്തിലെത്തി 25 ദിവസം കഴിഞ്ഞിട്ടും വിദേശത്ത് നിന്നെത്തിയവർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും 14 ദിവസം ക്വാറന്റൈൻ നിർദ്ദേശിച്ചപ്പോൾ കേരളം 28 ദിവസത്തെ നിരീക്ഷണം നിർദ്ദേശിച്ചത് ഗുണമായെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാസം 22-ന് വിദേശത്തു നിന്ന് അവസാന വിമാനം കേരളത്തിലെത്തിയത്. ഈ മാസം 5-ന് 14 ദിവസം പൂർത്തിയായി. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിലായി വിദേശത്തു നിന്നെത്തിയ 26 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതായത് രോഗം സ്ഥിരീകരിച്ചതിൽ 7% പേരിൽ 14 ദിവസത്തിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. 4% പേരിൽ ഇതേ രീതിയിൽ ഇൻക്യുബേഷൻ കാലയളവ് കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനുമാനം. കേരളത്തിൽ ഇത് 2% കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളം ആദ്യം തന്നെ വിദേശത്തു നിന്നെത്തുന്നവർക്ക് 28 ദിവസത്തെ നിരീക്ഷണം നിർദ്ദേശിച്ചിരുന്നു. ഇത് ഗുണം ചെയ്തെന്നാണ് വിലയിരുത്തൽ. വുഹാനിലായാലും മറ്റ് പല സ്ഥലങ്ങളിലായാലും ഇൻക്യുബേഷൻ പീരീഡ് 27 ദിവസം 28 ദിവസം ഉള്ള സമയത്തും കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 95% കേസുകൾ 14 ദിവസത്തിൽ നിൽക്കുന്നു. 5% കേസിനകത്ത് ഇത് 14 ദിവസത്തിന് ശേഷം കിടന്ന് 28 ദിവസം വരെ ആവാം. അതിന് 1% കേസിനകത്ത് 31 ദിവസം വരെ ആവാം. അതുകൊണ്ട് തന്നെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു കട്ടൻഡറി ആയിട്ട് 14 ദിവസം എന്ന രീതിയിലല്ല. കോവിഡ് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗലക്ഷണങ്ങൾ സാധാരണ നിലയിൽ 5 മുതൽ 8 ദിവസത്തിനകം പ്രകടമാകാറുണ്ട്. രോഗം പ്രകടമാകാൻ പരമാവധി 14 ദിവസമാണ് ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ചിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അനാസ്ഥ മൂലമാണ് ആശുപത്രിയിൽ നിന്നും വിട്ടയ ചച്ചിനെ ചുമരിലേറ്റി പോകേണ്ടി വന്നതെന്ന് മകൻ. കുളത്തുപുഴ കുന്നേല് വീട്ടിൽ ജോർജിനെ മകനും ഓട്ടോ ഡ്രൈവറുമായ റോയ്മോൻ ചുമലിൽ ചുമന്നുകൊണ്ടുപോയത് വാർത്തയായിരുന്നു. റോയ് ഓട്ടോ ഓടിച്ചെത്തി ആശുപത്രിയിൽ നിന്ന് മാതാപിതാക്കളെ കൊണ്ടുപോയിരുന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യമാണിത്. എന്നാൽ മാതാപിതാക്കൾക്കൊപ്പം ഓട്ടോയിൽ കയറുന്ന വ്യക്തിയാണ് റോയ്. ഓട്ടോയാകട്ടെ മറ്റൊരാളുടേതും തന്റെ ഓട്ടോ പോലീസ് കടത്തിവിടാത്തതിനാലാണ് മറ്റൊരു ഓട്ടോ വിളിക്കേണ്ടി വന്നതെന്ന് റോയ് പറയുന്നു. ഞാൻ ഇവിടുന്ന് അപ്പനെ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റേഷനിലോട്ട് ആശുപത്രിയിലോട്ട് പോകുന്ന സമയത്ത് ടിവിയിലൂടെ ചെക്കിങ് നടക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കാര്യങ്ങൾ വേറെ പറഞ്ഞപ്പോഴത്തേനും ഇതുപോലെ ഞാൻ പേപ്പർ എഴുതി കൈ വെച്ചിരുന്നു, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പേപ്പർ. ഇത് അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി ഇത് എടുത്ത് കാണിച്ചിട്ട് പുള്ളി ഇത് വാങ്ങിച്ച് നോക്കാൻ പോലും ബാധ്യസ്ഥരായില്ല. ഇസി അദ്ദേഹം ആശുപത്രിക്ക് പുറത്തിറങ്ങി പോലീസിനെ കണ്ടതോടെ ഓട്ടോ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ നിർബന്ധിച്ചു. തുടർന്ന് അച്ഛനെ ചുമന്നുകൊണ്ടു പോവുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറെ കണ്ടാൽ തിരിച്ചറിയാനാവും. താൻ പറയുന്നത് കള്ളമെങ്കിൽ പോലീസ് നടപടിയെടുക്കട്ടെ എന്നും റോയ് പറഞ്ഞു. അന്വേഷണം നടത്തുന്ന പോലീസ് സംഘത്തിനും റോയിയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. യാത്ര ചെയ്യാൻ ആശുപത്രിയിലെത്തി ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരുന്നുവെന്നും റോയ് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് നൽകിയ കാര്യം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സ്ഥിരീകരിച്ചു. ന്യൂസ് 18 കൊല്ലം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അനാസ്ഥ മൂലമാണ് ലോക്ഡൌൺ മൂലം കാറ്ററിംഗ് മേഖലയിൽ 10,000 കോടി രൂപയുടെ നഷ്ടമെന്ന് വിലയിരുത്തൽ. കടുത്ത പ്രതിസന്ധിയിലായ മേഖലയ്ക്ക് പ്രത്യേക സഹായവും ഇളവുകളും അനുവദിക്കണമെന്നാണ് കാറ്ററിംഗ് ഉടമകളുടെ ആവശ്യം. എന്റെ സ്ഥാപനത്തിൽ മാത്രം ചുരുങ്ങിയത് ഈ ഒരു May 31 വരെ മാത്രം വരികയാണെങ്കിൽ ഒരു 3 കോടി രൂപയുടെ നഷ്ടമാണ്. കാരണം ഞാനൊരു 40 ലക്ഷത്തോളം രൂപ ഇപ്പം തന്നെ അഡ്വാൻസ് ഈ May 15 വരെയുള്ള കല്യാണങ്ങൾ ക്യാൻസലായ വകയിൽ 10,000, 20,000, 30,000, 50,000 തന്ന വകയിൽ തിരിച്ചു കൊടുത്തു.
അതിൻ്റെ ടേൺ ഓവർ കണക്കാക്കിയാൽ ആവറേജ് എനിക്കൊരു 3 കോടി രൂപയുടെ അത് വരും. പാലക്കാട് ജില്ലയിലെ പ്രധാന കാറ്ററിംഗ് ഉടമയായ നടരാജൻ്റെ അനുഭവം വേറിട്ട ഒന്നല്ല. സംസ്ഥാനത്തെ മുഴുവൻ കാറ്ററിംഗ് ഉടമകളും ഇതേ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ചടങ്ങുകൾ റദ്ദാക്കപ്പെട്ടതോടെ മുൻകൂറായി ലഭിച്ച തുകയെല്ലാം മടക്കി നൽകേണ്ടി വന്നു. പ്രതിസന്ധിക്കിടയിലും ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം പൂർണ്ണമായും കൊടുത്തു. കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലാവാൻ ഇനിയും ദീർഘനാൾ വേണ്ടിവരുമെന്നത് ഇവരെ ആശങ്കപ്പെടുത്തുന്നു. എന്താ പറയുക, ഒരു അന്തം വിട്ടു നിൽക്കുന്ന പ്രതീതി എന്ന് പറയില്ലേ, അത് തന്നെയാണ് അവസ്ഥ. ഇനി നീണ്ടുപോയ കാരണം ഒരു ഓർഡർ പോലും ഇല്ല. ഇനിയിപ്പോൾ ഈ തിരു ഓണം എന്തായിരിക്കും, ഓണത്തിന് അടുത്ത പ്രതീക്ഷ ഓണമാണ്. ഈ 3 മാസം ഈ 4 മാസത്തെ ഇത് പോയതോടുകൂടെ ഇനി പ്രതീക്ഷിക്കുന്നത് ചിങ്ങമാസമാണ്. ചിങ്ങമാസമാണല്ലോ ഒരു കാറ്ററിംഗുകാരുടെ ആണെങ്കിലും കല്യാണങ്ങളുടെ ഒരു മൂർധന്യത്തിൽ നിൽക്കുന്നൊരു സമയം. അത് എന്താവും എന്നുള്ള മാത്രമാണ് ആശങ്ക. ഏറ്റവും കൂടുതൽ ചടങ്ങുകൾ നടക്കുന്ന സമയം ആയതിനാൽ സംസ്ഥാനമാകെ കാറ്ററിംഗ് മേഖലയിൽ 10,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടുതന്നെ പ്രത്യേക ഇളവുകൾ വേണമെന്നാണ് ആവശ്യം. സാമ്പത്തികമാണ് കറണ്ട് ബില്ല് സഹിക്കാൻ, ഞങ്ങളുടെ എല്ലാം കറണ്ട് ബില്ല് ഹൈ ടെൻഷൻ കറണ്ട് ഇതാണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഫിക്സഡ് ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 16 രൂപ 17 രൂപ ഒരു യൂണിറ്റിന് ഞങ്ങൾക്ക് വരും. 16 രൂപയോളം വരും ഫിക്സഡ് ചാർജും കൂടെ കണക്കാക്കിയാൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിവാക്കി തരണം, ഫിക്സഡ് ചാർജ് ഒഴിവാക്കി തരണം. എന്നിട്ട് താരിഫ്, നമ്മുടെ വീടുകളിലേക്കുള്ള താരിഫ്, ഇത് കഴിയുന്ന കൊറോണ കഴിയുന്നവരെ വീടുകളിലേക്കുള്ള താരിഫാക്കി തന്നാൽ അതും കഴിയുന്നതിന് അടയ്ക്കേണ്ടി വരിക. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ന്യൂസ് 18 പാലക്കാട്. 2 മക്കളും കുടുംബങ്ങളും ഉണ്ടായിട്ടും 1 മാസമായി കോഴിക്കോട്ടെ കോവിഡ് കെയർ സെന്ററിൽ കണ്ണീർ ജീവിതവുമായി ഒരമ്മ. ലോക്ഡൌണിൽ തെരുവിൽ ജീവിക്കുന്നവരുടെ പുനരധിവാസ കേന്ദ്രമായ കെയർ സെന്ററിൽ പാലാഴി സ്വദേശി ലക്ഷ്മിയാണ് ഹൃദയം പൊട്ടിക്കഴിയുന്നത്. പാളയത്തെ ശുചിമുറി വൃത്തിയാക്കി ജീവിക്കുന്നതിനിടെയാണ് ലോക്ഡൌണിൽ കുടുങ്ങി ലക്ഷ്മിയമ്മ കോവിഡ് കെയർ സെന്ററിലെത്തിയത്. ഈ തേങ്ങലിന് പിന്നിൽ ഒരു സങ്കടക്കടലുണ്ട്. കയ്യെത്തും ദൂരത്ത് മക്കളും ഉറ്റവരുമുണ്ടായിട്ടും അവിടേക്ക് പ്രവേശനമില്ലാത്ത അമ്മയുടെ നീറ്റലുണ്ട്. പാളയത്ത് ശുചീകരണ തൊഴിലാളിയായാണ് ലക്ഷ്മിയമ്മയുടെ ജീവിതം. ലോക്ക്ഡൌൺ കാലം ഈ വൃദ്ധയെ കോവിഡ് കെയർ സെന്ററിലെത്തിച്ചു. തെരുവു ജീവിതങ്ങളെ പുനരധിവസിപ്പിച്ച കോവിഡ് കെയർ സെന്ററിലാണ് കഴിഞ്ഞ 18 ദിവസമായി ലക്ഷ്മിയമ്മ. 5 കിലോമീറ്റർ മാത്രം അകലെ പാലാഴിയിൽ 2 മക്കളുണ്ട്, സഹോദരനുമുണ്ട്. പക്ഷേ അവിടെ ഈ അമ്മയ്ക്ക് പ്രവേശനമില്ല. ലക്ഷ്മിയമ്മയ്ക്ക് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നുവെങ്കിലും അതും ബന്ധുക്കളിൽ ചിലർ കൈക്കലാക്കി. പ്രായവും രോഗവും ഈ അമ്മയെ തളർത്തുന്നുണ്ട്. കെയർ സെന്ററിലെ ജീവിതത്തിനു ശേഷം തെരുവിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങണം. മനുഷ്യസ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിക്കുന്ന ഈ കോവിഡ് കാലത്തും ഉറ്റവരെല്ലാം ഉണ്ടായിട്ടും ഒറ്റപ്പെടലിന്റെ പൊള്ളലിലാണ് ലക്ഷ്മിയമ്മ. ക്യാമറമാൻ സുരൂപ് നിവേദ്യക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ ടിവി. ഒരുമിച്ച് അതിജീവിക്കാമെന്ന സന്ദേശവുമായി ചേർത്തല സെന്റ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസിയിലെ 4ാം വർഷ ഡി ഫാം വിദ്യാർത്ഥികൾ. ഈ റിപ്പോർട്ടോടുകൂടി ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.